ചാരുവിനോടാണ്. ചേച്ചി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, എത്രയോ സിനിമകളിൽ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ചേച്ചി അത്രയും ഇൻഡസ്ട്രി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് ഒരു മകൾ എന്ന രീതിയിലും ഒരു ഓഡിയൻ്റ് എന്നുള്ള രീതിയിലും ചാരുവിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് പറയാം. കാരണം പക്ഷേ അത് നമ്മുടെ കയ്യിലല്ല. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ യൂട്ടിലൈസ് ചെയ്യുന്നത് എത്രമാത്രം, എന്താണ് ഈ യൂട്ടിലൈസേഷൻ? കാരണം ഇപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റ് പോലും അവരുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതന്നെ പറയുമായിരിക്കും, ഇന്ന സ്ഥാനം പാടാൻ പറ്റിയേക്കാം, ഇന്നത് അച്ഛനും അമ്മയെ കൊണ്ട് ചെയ്യാൻ പറ്റിയേക്കാം. കാരണം നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്നത് ഇതിൻ്റെ ഒരു 100 മടങ്ങാണ്. അതിപ്പോൾ എൻ്റെ ഗുരു എൻ്റെ അടുത്ത് എപ്പോഴും പറയും, മൃദംഗം വായിക്കുന്ന ഗുരു എൻ്റെ അടുത്ത് എപ്പോഴും പറയും, നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു 10% പോലും നമ്മൾ സ്റ്റേജിൽ വായിക്കില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും, നമ്മൾ ആ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൂടുതലും ആ പാഷനും ആ ആ ടാലൻറ്റിൻ്റെയും നമ്മളുടെ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഒരു ഫാക്ടറിനും കൂടെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ 100% പുറത്ത് വരണമെന്നില്ല, പക്ഷെ അമ്മ പാടിയിരിക്കുന്നതെല്ലാം ജെംസ് ആണ് എന്നെ സംബന്ധിച്ച്. സോ ഒരു ഒരു എന്താ പറയുക, ഒരു 100 പാട്ടുകൾ പാടി അതൊന്നും നമുക്ക് തൃപ്തിപ്പെടാതിരിക്കുന്ന ഒരു സ്റ്റേജ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അമ്മ പാടിയത് ഓരോന്നും രത്നങ്ങളാണ്. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അത് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് ഐ ട്രഷർ വാട്ട് എവർ ഷിയർ സങ്. എവ്രി സോങ് ദറ്റ് ഷിയർ സങ് ഇസ് വെരി വെരി സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് എസ്. ഞങ്ങൾക്ക് 4 പേർക്കും അങ്ങനെയാണ്, അമ്മയ്ക്ക് ഉൾപ്പെടെ ഒഫ്കോഴ്സ്, അതാണ് 4 പേരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഖേദം എന്ന് പറയാനൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ ഒരു ഗെയിൻ ഈ സൈഡിലുണ്ട്. അമ്മ അവൈലബിൾ ആയിരുന്നു, അമ്മ കർണാട്ടിക്കിൽ അത്രമാത്രം അമ്മ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞൊരു എൻസൈക്ലോപീഡിയ പോലെ അമ്മയാണ് കൂടെ ഉണ്ടായിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക്കിന്. ആ എക്സ്പോഷർ നമുക്കുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേണി നമുക്ക് ഇത്രയും സ്മൂത്തായി കിട്ടിയതിൻ്റെ ഒരു വലിയൊരു റീസൺ അമ്മയുടെ പ്രസൻസും അമ്മയുടെ കെയറും അറ്റൻഷനും എല്ലാമാണ്. സോ അറിയില്ല, അമ്മ ഐ തിങ്ക് അമ്മയ്ക്കും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വിഷമം എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. കാരണം ആദ്യമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, കുറച്ചുകൂടെ വേറെ ഒന്നുമല്ല, എനിക്ക് വലിയ ഗ്ലാമർ പിന്നെ എന്താണ് പേര് പ്രസിദ്ധി അതൊന്നുമല്ല, നല്ല പാട്ടുകൾ പാടുന്നതിൻ്റെ ഒരു സുഖമില്ലേ, അത്രയേ ഉള്ളൂ. അതുണ്ടായിരുന്നു. പിന്നെ ഞാൻ പല സമയം രണ്ടിൻ്റെ ഇടയ്ക്കായിരുന്നു കേട്ടോ, ക്ലാസിക്കലിൻ്റെയും ഫിലിമിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു. എനിക്ക് ക്ലാസിക്കൽ ഭയങ്കര ഇഷ്ടം, ചെറുതിലേ തൊട്ട് ഞാൻ അച്ഛൻ്റെ ശിക്ഷണത്തിലും ഞങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയറും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് അതിനകത്ത് ഫുള്ളും. ഇപ്പോൾ ഫിലിമിൽ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു ഡയറക്ടർ പറഞ്ഞു തരുന്ന പാട്ട് അതുപോലെ പാടുന്നേ ഉള്ളൂ. ക്ലാസിക്കൽ മീൻസ് എവറി മൊമെൻറ്റ്, നമ്മളൊരു കച്ചേരി നിർത്തുമ്പോൾ എവറി മൊമെൻറ്റ് എക്സെപ്റ്റ് ദ സിംഗിങ് ഓഫ് കൃതി, എവറി മൊമെൻറ്റ് നമ്മുടെ പിന്നെ ഇതാണ്, സ്പോണ്ടേനിറ്റിയാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ഭയങ്കര സംതൃപ്തിയാണത് അല്ല. അപ്പോൾ അത് ചെറുതിലേ ഞാൻ ഒരുപാട് കേട്ടും, ഞാൻ എന്തോ ഐ വാസ് ഇൻ ടു ഇറ്റ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇത് എനിക്ക് വേറൊരു ലെവലാണ്. പിന്നെ ജോലി കോളേജിലത്തെ ഇത് അതും കളയാൻ വയ്യാത്ത ഒരു ജോലിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നടുക്ക് ഞാൻ കുറച്ച് കാലം പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ അവസാനം ഈശ്വരൻ തീരുമാനിച്ചു നിനക്കിതാണെന്ന്. അപ്പോൾ ഒന്ന് അങ്ങനെയാണ്. പക്ഷേ കുറച്ച് കാലം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെ അതിൽ നിന്ന് വന്നതൊക്കെ. അപ്പോൾ ഇവരാണ് എൻ്റെ എനർജൈസേഴ്സ്, എൻ്റെ ഫാമിലിയാണ്, എൻ്റെ കുട്ടികളും എൻ്റെ ഹസ്ബൻഡുമാണ്. എപ്പോഴും പറയാം അമ്മയ്ക്ക് എന്തൊക്കെയുണ്ട്, അമ്മ നല്ലൊരു അക്കാഡമിക് കരിയർ, അമ്മ കുറച്ച് പാടിയാലും അമ്മയ്ക്ക് നല്ല ഇപ്പോൾ പറഞ്ഞ മാതിരി നല്ല പാട്ടുകളാണ് അതിന് വേണ്ട ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് എല്ലാതിലും പാടാലും എല്ലാം പാട്ട് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ പാടിയതിൻ്റെ ആ വാല്യൂ എന്ന് പിന്നെ ബാക്കിയുള്ളതിനൊക്കെ വാല്യൂ കാണാത്തതുകൊണ്ടല്ലേ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക, അത് വലിയൊരു ഇതല്ലേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര തൃപ്തിയാണ് കേട്ടോ. കൊല്ലത്തെ ആ കോളേജിലത്തെ അറ്റ്മോസ്ഫിയറും ഒരു ട്രെയിൻ യാത്രയുടെ പ്രശ്നം 27-30 വർഷം ട്രാവൽ ചെയ്തു എന്നല്ലാതെ കോളേജിലത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് നമ്മളെന്ന് പറഞ്ഞാൽ ജീവിതം ഇപ്പോഴും ഫുൾ കോൺടാക്റ്റാണ്. ഞാൻ ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുക്കാൻ പറ്റില്ല, അതൊരു ഭാഗ്യമല്ലേ. ഇവിടെ അപ്പോൾ അത് അതിന് ഞാൻ വാല്യൂ കൊടുക്കാത്തല്ലേ ഞാൻ ചോദിക്കും. എനിക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ മറ്റേ സിംഗിങ് അങ്ങനെ അമ്മ അതൊന്ന് ആലോചിച്ചപ്പോൾ അപ്പോൾ എനിക്ക് പിന്നെ ശരിയാണെന്ന് തോന്നി. അത് ഭയങ്കര ഇതാണ്, നമുക്ക് ദൈവം തന്നിട്ടുള്ള നോളേജ് വേറൊരു ജനറേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കെപ്പോഴും നല്ല വഴിയിലാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്. എൻ്റെ ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഈശ്വര തുല്യരാണ്, നല്ല ഒരു വഴിയാണ് ക്ലാസിക്കലിൽ ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്, അച്ഛൻ ഉൾപ്പെടെ എല്ലാം. അപ്പോൾ അത് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമില്ല. അപ്പോൾ അതിന് ഞാൻ വാല്യൂ കണ്ടു. പിന്നെ PhD ചെയ്തു, പോസ്റ്റ് ഡോക്ടർ ചെയ്തു ഇതിനിടയ്ക്കൊക്കെ. അപ്പോൾ അക്കാഡമിക് ഇതിലും എനിക്ക് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ കുട്ടികൾ പറയും അമ്മ അതൊക്കെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും, അമ്മ ഒരു പെർഫോമറാണ്, അമ്മ ഒരു ടീച്ചറാണ്. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരു അത് ഞാൻ ഒരു എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് ചിലപ്പോൾ ഞാൻ ഈ മൂന്നും
കടന്ന് ഞാൻ ചക്രശ്വാസം വരച്ചിട്ടുണ്ട്. വീട്ടമ്മ എന്നുള്ള രീതിയിൽ മാർക്ക് കൊടുക്കണം. കുക്കിങ് അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. എൻ്റെ ഒരു ഈ മ്യൂസിക്കൽ കരിയറാണ് കുട്ടികൾ മിസ്സാവരു, കുട്ടികൾക്ക് ഞാൻ മിസ്സാവരുതെന്ന് ഭയങ്കര. ഞാൻ ചെറുതിലേ ചോദിച്ചിട്ടുണ്ട്, അമ്മ അമ്മയെ നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ മദ്രാസിലുള്ളപ്പോൾ, ഞങ്ങൾ മദ്രാസിലുള്ള പ്രോഗ്രാമിനൊക്കെ ഞാൻ ഇവിടെ വരും, ഈ വിനായക ചതുർത്ഥിയും മറ്റേ അഷ്ടമി രോഹിണിക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ ഫ്ലാറ്റിലെ ബാക്കിയുള്ള ഫാമിലി എല്ലാവരും പൂജയും കാര്യവും ഉണ്ണിയപ്പം ഉണ്ടാക്കലും മോദകം ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ മാത്രം ഇങ്ങോട്ട് പോരും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇത് മിസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡില്ലേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി, നമ്മുടെ വീട്ടിലെ ഒരാൾ സ്പെഷ്യലാണെങ്കിൽ നമ്മുടെ ഫാമിലി സ്പെഷ്യൽ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിരിക്കണം. അപ്പോൾ ഹസ്ബൻഡ് കോമ്പൻസേറ്റ് ചെയ്തൊക്കെ വേണം ഇവർക്ക് എന്തെന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പറ്റിപ്പിക്കുന്നത്, അതാണ് ഭയങ്കര രസമാണ്. അപ്പോൾ പുള്ളി അത് ടേക്ക് ഓവർ ചെയ്യും. എന്നിട്ട് വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും, അമ്മേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ, ഇത്രയും സ്ഥലങ്ങളൊക്കെ പാടാൻ കിട്ടുന്നത് വലിയ ഒരിതല്ലേ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ, ഭയങ്കര കണ്ടന്റ്മെൻ്റ്, ഭയങ്കര ബ്ലെസ്ഡ് ആണ്. നല്ലൊരു ഹസ്ബൻഡും നല്ലൊരു കുട്ടികളും, ആ ഹസ്ബൻഡാണ് കുട്ടികളെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ അവർക്ക് ഫുള്ള് കിട്ടിയിട്ടുള്ളത് അതാണ്. അത് എൻ്റെ വലിയൊരു ട്രഷറാണ് ഞാനത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ഇത് കിട്ടാത്ത അതൊന്നും ഒന്നുമേ ഇല്ല. ഇത്രയും കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് എത്ര പൂക്കാലം പാടാം. ഓ തീർച്ചയായിട്ടും. അല്ല, ഞാൻ എപ്പോഴും താങ്ക്സ് ടു ഗോഡ് കേട്ടോ, ഈശ്വരൻ, എല്ലാം ഈശ്വര ഇതാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ഗുരുക്കന്മാരുടെയും ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം, എല്ലാം എൻ്റെ ഓരോ അച്ചീവ്മെൻറ്റും അനുഗ്രഹം മാത്രമാണ്. അതെപ്പോഴും ഞാൻ കുട്ടികളോട് പറയും, അത് എപ്പോഴും നമ്മൾ ഓർക്കണം മനസ്സിലാക്കും.